തൃശ്ശൂരിലിപ്പോൾ പൂരപ്രേമികൾ മാത്രമേ ഉള്ളൂ, വാദ്യപ്രേമികളും ആനപ്രേമികളും മാത്രം. തൃശ്ശൂരിൽ ഒരേ വർത്തമാനം, മലയാളികളുടെ ഇടയിൽ ഒരേ വർത്തമാനം, പൂരത്തിൻ്റെ, താളത്തിൻ്റെ, ആനയുടെ വർത്തമാനം മാത്രം. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തിടമ്പേറ്റിയ പത്മനാഭനും മറ്റ് ആറ് കൂട്ടാനകളും ഇപ്പോൾ നേരെ തെക്കോട്ടിറങ്ങി കോർപ്പറേഷൻ്റെ മുന്നിലുള്ള മഹാരാജാവിൻ്റെ പ്രതിമ വലം വയ്ക്കുവാനായി പോയിരിക്കുകയാണ്. അത് തിരിച്ചു വരുന്നതും കാത്താണ് ഇവിടെ മറ്റ് ആനകൾ കാത്തു നിൽക്കുന്നത്. അവിടെ മഹാരാജാവിൻ്റെ പ്രതിമയെ വലം വച്ച് വന്നതിന് ശേഷമാണ് പ്രസിദ്ധമായ മനം മയക്കുന്ന കുടമാറ്റം ഇവിടെ അരങ്ങേറുക. ഈ രണ്ട് വിഭാഗങ്ങളും, പാറമേക്കാവ് വിഭാഗവും തിരുവമ്പാടി വിഭാഗവും, പരസ്പരം അഭിമുഖമായി നിന്നാണ് കുടമാറ്റം നടത്തുന്നത്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആനകൾ നിരക്കുന്നത് തൃശ്ശൂരിലെ പ്രശസ്തമായ സ്വരാജ് റൗണ്ടിലാണ് വടക്കോട്ട് ദർശനമായി. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകൾ അണിനിരക്കുന്നത് തെക്കേ ഗോപുരനടയോട് ചേർന്ന് തെക്കോട്ട് ദർശനമായാണ്. ഇതാ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകൾ അണിനിരക്കുകയാണ്. അണിനിരന്നു കഴിഞ്ഞാൽ പാറമേക്കാവിലമ്മ മഹാരാജാവിൻ്റെ പ്രതിമ വലം വെച്ച് തിരികെ എത്തും. അതിനുശേഷം കുടമാറ്റം ആരംഭിക്കും.
ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ കുടമാറ്റത്തിനായി ജനസഹസ്രങ്ങൾ കാത്തുനിൽക്കുകയാണ്. എല്ലാ മിഴികളും ഇനി ആകാശത്തേക്കാണ്. ആനപ്പുറത്ത് വിരിയുന്ന വർണ്ണവിസ്മയങ്ങൾക്കായി ഇവിടെ അബാലവൃദ്ധം ജനങ്ങളും തേക്കിൻകാട് മൈതാനിയിലും പരിസര പ്രദേശത്തുമായി തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു.